രസകരമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടുകൾ. യു ഡി എഫിൻ്റെ കാലത്ത് പിൻവാതിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ അതിന് ജനം ശിക്ഷ നൽകിയിട്ടുണ്ട് എന്നും അങ്ങനെ യു ഡി എഫ് പിൻവാതിൽ നിയമനം നടത്തിയത് കൊണ്ട് എൽ ഡി എഫ് പിൻവാതിൽ നിയമനം നടത്തുന്നത് ശരിയാണോ എന്നുമുള്ള ചോദ്യമാണ് രമേശ് ചെന്നിത്തല ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കും ശിക്ഷ കിട്ടും, അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരും, ഞങ്ങൾ പിന്നെയും പിൻവാതിൽ നിയമനം നടത്തും, അപ്പോൾ ഞങ്ങളെ ജനങ്ങൾ ശിക്ഷിക്കും, അപ്പോൾ നിങ്ങൾ അധികാരത്തിൽ വരും, അപ്പോൾ നിങ്ങൾ വീണ്ടും പിൻവാതിൽ നിയമനം നടത്തും, നിങ്ങളെ ജനങ്ങൾ സൃഷ്ടിക്കും. ഇത് തന്നെയാണ് രമേശ് ചെന്നിത്തല പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഈ പിൻവാതിൽ നിയമനങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിനൊരു പുതിയ കാര്യമേ അല്ല എന്നുകൂടി പറയുകയാണല്ലോ രമേശ് ചെന്നിത്തല ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ഈ ബഹളമുണ്ടാക്കുന്നത്? ഇപ്പോൾ പി എസ് സിയിൽ നിയമനം നിഷേധിക്കപ്പെടുന്നു എന്ന നിലയിൽ നിയമസഭയ്ക്ക് മുന്നിൽ ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരം അത് രാഷ്ട്രീയ പ്രേരിതമാണോ അല്ലയോ എന്നൊന്നുമുള്ള തർക്കത്തിലല്ല. അവിടെ അവർ നടത്തുന്ന സമരത്തിന് എന്തുമാത്രം ഒരു ഭരണകൂടത്തിൻ്റെ ഇടപെടൽ സാധ്യമാകും എന്നുള്ളതൊരു പരമപ്രധാനമായ പ്രശ്നമാണ്. ഇപ്പോൾ എല്ലാ റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നീട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ പുതിയ തസ്തികകൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് നിയമനം തരിക എന്നൊക്കെ പറയുന്നത് ഒരു സർക്കാരിനെ കൊണ്ടും സാധ്യമാകാത്ത കാര്യമാണ്. അപ്പോൾ അവിടെ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ പോകുന്ന യു ഡി എഫിൻ്റെ കാലത്ത് എത്ര നിയമനങ്ങളാണ് നടന്നത്, ഈ സർക്കാരിൻ്റെ കാലത്ത് എത്ര നിയമനങ്ങളാണ് നടന്നത് എന്നുള്ളത് കണക്കെടുക്കുമ്പോൾ തന്നെ ഈ സർക്കാർ കൂടുതലായി യുവജനങ്ങൾക്ക് തൊഴിൽ നൽകിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം വെളിപ്പെടുകയല്ലേ. ഈ പിൻവാതിൽ നിയമനങ്ങൾ എന്ന് പറയുന്ന താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്ന പ്രക്രിയ കൊണ്ട് ഈ സമരരംഗത്തുള്ള ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിലുള്ള ഒരു ഉദ്യോഗാർത്ഥിയെയും ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുകയും സാധ്യമല്ല. അവിടെയാണല്ലോ പ്രശ്നം. അപ്പോൾ നേരത്തെ ഞങ്ങളും ഇത് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞങ്ങളെ അതിന് ജനം ശിക്ഷിച്ചു എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതിനൊന്നുമല്ല ജനം ശിക്ഷിച്ചത്. ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യം 1.5 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യുവജനങ്ങളുടെ എതിർപ്പൊന്നും ആ നിലയ്ക്ക് യു ഡി എഫിനോട് ഉണ്ടായിട്ടില്ല. യു ഡി എഫിനോട് ഉണ്ടായ എതിർപ്പും വിരോധവും ഒക്കെ എന്തിൻ്റെ പേരിലായിരുന്നു എന്നുള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക് നന്നായി അറിയാം. അതിനെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ പിൻവാതിൽ നിയമനങ്ങൾ എന്ന് പറയപ്പെടുന്ന താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തൽ അത് ഇവിടെയെന്നല്ല ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന അവസരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലും അത് കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. എന്തിനും ഇപ്പോൾ ISROയിൽ പോലും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു. പിന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിൽ സർക്കാർ നിയമനങ്ങളില്ല, ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്കും അവിടെ ചെന്ന് നിന്ന് നെഞ്ചു വിരിച്ച് ഈ യുവജനങ്ങളോടൊപ്പമാണ് ഞങ്ങളെന്നൊന്നും പറയാനുള്ള അവകാശമൊന്നുമില്ല. അപ്പോൾ ഇത് ആർക്കും പറയാനുള്ള അവകാശമില്ല. തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ആ യുവാക്കളോടൊപ്പം ചേർന്ന് അതിന് രാഷ്ട്രീയമായൊരു മാനം നൽകാൻ ബി ജെ പിയും കോൺഗ്രസും ശ്രമിക്കുന്നു എന്നതിനപ്പുറം ആ സമരത്തിൻ്റെ പ്രാധാന്യം എത്രയെന്നും ആ സമരം കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം സർക്കാരിലുണ്ടാക്കാൻ സാധിക്കുമെന്നും കരുതുക വയ്യ തന്നെ. കാരണം ഒരു സർക്കാരിനും സാധിക്കില്ല അത്തരത്തിൽ ഒരു സമരം വരുന്നു എന്നുള്ളത് കൊണ്ട് കുറേ പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ പട്ടിക നീട്ടി കൊടുക്കാൻ സാധിക്കുമോ? എല്ലാറ്റിനും ഒരു നിശ്ചിത കാലയളവുണ്ടല്ലോ. ഒട്ടുമിക്ക പട്ടികകളും ഈ പ്രളയവും കോവിഡും ഒക്കെ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിച്ചിട്ടുണ്ട്. അതിലപ്പുറം എന്താണ് ചെയ്യാൻ കഴിയുക? ഇനിയും ടെസ്റ്റുകൾ നടക്കണം. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മുഴുവൻ പേർക്കും ജോലി കൊടുക്കാൻ ഒരു സംവിധാനത്തിലും സാധിക്കില്ല. എവിടെയാണത് സാധിക്കുന്നത്? കഴിഞ്ഞ 4-5 വർഷമായി വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രം ജോലി കൊടുത്തിട്ടുള്ള കേന്ദ്ര സർക്കാരിനോടൊന്നും ആരും ഇത് ചോദിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിലൊക്കെ എത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ്, എത്ര പേർക്ക് തൊഴിൽ കൊടുക്കേണ്ടതാണ്? പ്രതിവർഷം 2 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞതാണ്. 12 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുത്ത് തീരേണ്ട സമയമായിരിക്കുന്നു കേന്ദ്രം. അതൊന്നും ചോദിക്കാൻ ആർക്കും മനസ്സില്ല. അപ്പോൾ കൃത്യമായി ലക്ഷ്യം വയ്ക്കുന്നത് ഇവിടെ ഇടതുമുന്നണി സർക്കാരിനെയാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് സ്വാഭാവികമായി മറുവശത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. അതിനെ ഉദ്യോഗാർത്ഥികളോടുള്ള അഹന്തയോടെയുള്ള പെരുമാറ്റം എന്ന് വ്യാഖ്യാനിക്കേണ്ടതേയില്ല. ചെന്നിത്തല പറഞ്ഞതുപോലെ ഞങ്ങളും ചെയ്തിട്ടുണ്ട്, നിങ്ങളും ചെയ്യുന്നു, ഞങ്ങൾക്ക് ശിക്ഷ കിട്ടി, നിങ്ങൾക്ക് ശിക്ഷ കിട്ടും, അത് കഴിഞ്ഞ് ഞങ്ങൾ വരും, ഞങ്ങൾക്ക് ശിക്ഷ കിട്ടും, നിങ്ങൾ വരും, നിങ്ങൾക്ക് ശിക്ഷ കിട്ടും, അങ്ങനെ ശിക്ഷയും വാങ്ങി പിൻവാതിൽ നിയമനവും നടത്തി ശിഷ്ടകാലം ജീവിക്കാം എന്നുള്ളത് മാത്രം.